ആശുപത്രിയിൽ നിന്ന് വേദിയിലേക്ക് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് കുച്ചിപ്പുടി എ ഗ്രേഡ് സ്വന്തമാക്കിയ കൃഷ്ണപ്രഭയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപാട് സന്തോഷം, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പം ഇത് കളിക്കാൻ പറ്റിയത് അത് മറികടന്നിട്ട്. എനിക്ക് എന്താ സബ് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റിന്റെ ആ ഒരു ടൈം ആയപ്പോഴേക്കും കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ പ്രാക്ടീസിന്റെ ഇടയിൽ എന്താ കാലിന്റെ ലിഗമെന്റ് പോയി പ്രാക്ടീസിന്റെ ഇടയിൽ വീണിട്ട്. അത് എന്താ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, രണ്ടാഴ്ച റെസ്റ്റ് എടുത്തിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻസിൻ്റെ കാര്യം പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട് ഒരു വൈദ്യർ, പുള്ളിയുടെ അടുത്ത് പോയി എന്താ ഒരു രണ്ടാഴ്ചത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു, തിരുമ്മിയെല്ലാം ഓക്കെ ആയി. അങ്ങനെയാണ് പ്രാക്ടീസ് തുടർന്നത്. എന്നിട്ടും പേടിയുണ്ടായിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കേരള നടന്ന ഫസ്റ്റ് ഉണ്ടായിരുന്നു, കുച്ചിപ്പുടി കഥകളി സെക്കൻഡ് എ ഗ്രേഡ്. ഇത് എങ്ങനെയായിരുന്നു കാലിന് ലിഗ്മെന്റ് പ്രോബ്ലം വന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണതാ. അത് എത്ര ദിവസമായിരുന്നു? സബ് ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ടൊരു 10-15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഡിസ്ട്രിക്റ്റിലോട്ട് ആ ടൈമിന്. അതെ, ഇപ്പോ എന്താണ് ഡിസ്ട്രിക്ട് കഴിഞ്ഞ സ്റ്റേജിൽ കുറച്ചാളുമ്പോ എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ച മുമ്പ്. അപ്പൊ അത് ആദ്യം കാര്യമായിട്ട് എടുത്തില്ല, പിന്നെ കൂടുതലായപ്പോ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പറഞ്ഞ ഡിസ്കിന് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോ തൽക്കാലത്തേക്ക് ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. ഇത് കഴിഞ്ഞിട്ട് 7 ദിവസത്തെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമായിരുന്നു, ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുച്ചിപ്പുടി ചെയ്തപ്പോ. ഇനിയിപ്പോ ഇന്ന് കേരളണുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. കഴിഞ്ഞു കേരളണം കളിച്ചു കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ല. ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതെ, ഭയങ്കര ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് ലെവല് ഒരു വർഷമെങ്കിലും കളിക്കണം എന്നുള്ളത്. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, കിട്ടി. സാറിന്റെ ഇത് തന്നെ, സാറ് കാരനാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. ചികിത്സ ഇപ്പൊ തുടരുന്നുണ്ടെന്നല്ലേ പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ചികിത്സക്ക് എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ ആരുടെയും സഹായത്തോടു കൂടിയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അങ്ങനെയല്ല, ഫിനാൻഷ്യലി ഡൗൺ ആണ്. ഇപ്പൊ ഡാൻസിനായാലും അതിന്റെ ചെലവെല്ലാം അതറിഞ്ഞിട്ട് ഇപ്പോ മെഡിസിന്റെ നമ്മൾ തന്നെ ചെയ്യണം. സാറിന് പറ്റുന്ന പോലെ ഫീസ് ഒന്നും വാങ്ങാതെയാണ് ഇത്രയും നാളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഐറ്റത്തിനൊന്നും സാറ് ഫീസ് വാങ്ങിയിട്ടില്ല, ഒരു 10 പൈസ വാങ്ങിയിട്ടില്ല. കാലിൻ്റെ പരിക്കുകൾ വകവയ്ക്കാതെ തന്നെ ഇനിയും വേദികൾ കീഴടക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണപ്രഭ. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ സതീഷിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പളിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബർട്ട്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.